നീ എന്താ കരുതിയത്? നീ പറയുന്നത് കേട്ട് അവൻ ഈ കല്യാണം ഉപേക്ഷിക്കുമെന്നോ? അത് ചിന്തിക്കു പോലും വേണ്ട. ഈ കാര്യം പുറത്തറിഞ്ഞാൽ ആകാശന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിന്റെ കുടുംബത്തിന് അത് വലിയ നാണക്കേടാവും. ആകാശനെ മറന്നേക്ക്. എന്റെ മോനെ ഇനി ഒരിക്കലും കാണാൻ ശ്രമിക്കരുത്. ഇവിടെ നിന്നെ കാണാനും പാടില്ല. മനസ്സിലായോ? ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. രചന, 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 അവന്റെ പഴയ ഗേൾ ഫ്രണ്ട്സും നിങ്ങളുടെ കഴിഞ്ഞ കാലവും എന്റെ മോന്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവോ? ഇപ്പോഴത്തെ ആൺപിള്ളേർ എത്ര വേഗം മുന്നോട്ട് കുതിക്കും. എനിക്കൊരു നല്ല ഡോക്ടറെ അറിയാം. നിന്റെ ആഘോഷം നടത്താം. പൂർണിമ, ഞാൻ സുരേഷിനെ വിളിച്ചോണ്ട് വരാം. ആ, വേഗം വരണേ. നമസ്കാരം, നമസ്കാരം. അവിടെ ഇരിക്കുന്നു. ബൈ, ഒരു മിനിറ്റ്. വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതാ, പക്ഷെ സുരേഷ്, എന്തു പറ്റി? ദാറ്റ്സ് എ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? രചന വാതില് തുറക്കുന്നില്ല. അതെന്താ? എന്താന്നറിയില്ല, കരച്ചില കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് തട്ടി, പക്ഷെ തുറക്കുന്നില്ല. നിങ്ങൾ ഒന്ന് വന്ന് നോക്കൂ. ശരി, ഞാൻ നോക്കാം. നിന്നോടാ പറയുന്നത് വാതിൽ തുറക്കാൻ? രച്ചു, രച്ചു, പ്ലീസ്. സുരേഷ് എങ്ങനെയെങ്കിലും വാതിൽ തുറക്ക്. അവൾ എന്തെങ്കിലും കടുങ്ക ചെയ്യുന്നതിന് മുന്നേ എന്താടി നീ കാണിക്കുന്നത്? നിനക്ക് എന്താ ഭ്രാന്തായോ? സ്വയം ജീവൻ എടുക്കാൻ കല്യാണം കഴിക്കട്ടായിരുന്നെങ്കിൽ ആദ്യമേ പറഞ്ഞാ പോരായിരുന്നു. പുറത്ത് എല്ലാവരും എത്തി, എന്നിട്ട് നീ തോന്നിയ ദിവസം കാണിക്കാൻ പോവാണോ? നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതല്ലോ, നിന്നോട് ചോദിച്ചിട്ടല്ലേ. പിന്നെ എന്തിനാ, എന്തിനാ നീ തോന്നിയ ദിവസം കാണിക്കുന്നത്? രജു, നിന്നോട് ഞാൻ ഈ ചോദിക്കുന്നത് പറയടി. ഒരു മിനിറ്റ്, ഞാൻ ഇവളോടൊന്ന് ചോദിക്കട്ടെ. ഇവള് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എന്തിനാ ഇവൾ ഈ തോന്നിയ ദിവസം കാണിച്ചതെന്ന് പറയട്ടെ. രജു, നിന്നോട് ഞാൻ ചോദിക്കുന്നത്. രാഹുലിനെ നീ എപ്പോഴാ കണ്ടത്? എപ്പോഴാ കണ്ടതെന്ന് പറയടി. നീ എപ്പോഴാ അവനെ കണ്ടതെന്ന്? രാഹുലല്ല സുരേഷ്, രാഹുലല്ലെന്ന്. മറ്റൊരാള്. സുരേഷ്, സുരേഷ്, മാറ്, സുരേഷ്, സുരേഷ്, ഒന്നും ചെയ്യരുതെന്ന്. അടുത്ത് വന്നു പോവരുത്, മാറി നിന്നോണം.
ഇവിടെ വേണ്ടതല്ലോ. എരുമേനി ചടങ്ങ് തുടങ്ങാനായിട്ട് രജനിയെ കാത്തു നിൽക്കുക. അവളെ വന്ന് വേഗം വിളിക്ക്. ശരി, ഞാൻ എന്താ ഇപ്പൊ വിളിക്കാം. ഞാനും കൂടി വരാം. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഞാൻ എന്ത് ചെയ്യും? പുറത്ത് മണ്ഡപത്തിലെ ചടങ്ങുകൾ തുടങ്ങി, അതിഥികളും എത്തി, എന്നിട്ട് ഇവിടെ അവള് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു. ഒരു മിനിറ്റ് രജു, ആരുടെ കുട്ടിയാവ്? നിന്നോടാണ് ചോദിച്ചത് രജു. ആരാണ് ഇതിന് ഉത്തരവാദി? നീ എന്നോട് സത്യം പറ. രജു, നിന്നെ ചതിച്ച ആ പയ്യൻ ആരാ? സുരേഷ്, ആരുടെ കൊച്ചാണിതെന്ന്? സുരേഷ്, രജു നിന്നോട് ചോദിക്കുന്ന കേട്ടില്ല, ആരുടെ കൊച്ചാണിതെന്ന്? നിന്നോട് അവരെന്താ ഒരുങ്ങാൻ ഇത്ര സമയം എടുക്കുന്നത്? രജന ഇതുവരെ മണ്ഡപത്തിലേക്ക് എത്തിയില്ല. തിരുമേനി വിളിക്കുന്നു. ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. ചേച്ചി, ഡോക്ടർ 10 മിനിറ്റിനുള്ളിൽ വരും. രജുവിനെ ഈ അവസ്ഥയിലാക്കി അവനെ ഞാൻ വെറുതെ വിടത്തില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ അറിയാൻ ഇടയായിരുന്നെങ്കിൽ. അവിടെ എന്തു പറ്റി രജനയ്ക്ക്? വരുന്നുകാരൊക്കെ കാത്തിരിക്കുക. നമ്മൾ അവരോട് എന്തു പറയും? രജുവിന് ബോധം. വെള്ളം കൊടുക്ക. രജു, മോളെ വെള്ളം കുടിക്കേ. രജു, നീ എന്താ ഈ കാണിച്ചത്? ചെറുക്കന്റെ വീട്ടുകാരോട് ഞാൻ ഇനി എന്ത് പറയും? എന്റെ മോള്, എന്റെ മോള് നേരത്തെ തന്നെ പറ. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? മാധവി, മാധവി, സമാധാനപ്പെട. അവക്കൊരബദ്ധം പറ്റി, നമുക്കതിനൊരു സമാധാനം ഉണ്ടാക്കാം. സുരേഷ്, ഇനി നമ്മള് എന്താ ചെയ്യേണ്ടെന്ന് പറ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലാവരോടും സത്യം വിളിച്ചു പറയണം. എന്ത് പറയും എല്ലാവരോടും? ഇവിടെ എന്താണ് ഉണ്ടായതെന്ന്, അതിന് കാരണം എന്താന്ന്. സുരേഷ്, അങ്ങനെ പറയരുത്. സുരേഷ്, ഒന്ന് നിൽക്ക്, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നൊന്ന് കേക്ക് സുരേഷ്. സുരേഷ് എന്താ അവിടെ ചെന്ന് പറയാൻ പോകുന്നത്? അവരുടെ മുന്നിൽ ചെന്ന് എന്താ പറയാൻ പോകുന്നത്? രജു പ്രഗ്നന്റ് ആണോ? ഒരു തവണ അമ്മയെ കുറിച്ച് ചിന്തിക്ക, രജുവിനെ കുറിച്ച് ചിന്തിക്ക. അവളെ ഏത് കണ്ണിലൂടെ എല്ലാവരും? നമുക്ക് സത്യം വളച്ചൊടിക്കാനാവില്ല. മനസ്സിലാക്കാൻ നോക്ക് പ്രിയ, പുറത്ത് മേളം നടക്കുന്നു, അകത്ത് രജു ഈ അവസ്ഥയിലാ. നമുക്ക് അവരെ ചതിക്കാനാവില്ല. നീ എന്താ കരുതുന്നത്? ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ലെന്നോ? ഇനി എത്രത്തോളം നുണ പറയാൻ ശ്രമിക്കുന്നു, പ്രശ്നം അത്രത്തോളം വഷളാവത്തേ ഉള്ളൂ. സുരേഷ്, പ്ലീസ്, ഒരു നിമിഷം രജനെ കുറിച്ച് ചിന്തിക്ക. അവൾ ഇപ്പൊ തന്നെ എത്ര വലിയ അബദ്ധം കാണിച്ചത്! ആത്മഹത്യക്ക് വരെ ശ്രമിച്ചില്ലേ? ഇനി അവളെ കൊണ്ട് ഈ ചീത്തപ്പേര് കൂടി താങ്ങാൻ പറ്റുമോ? സുരേഷ്, എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ ആ പയ്യനോട് തീർത്ത തീരാത്ത വിരോധം ഉണ്ടെന്ന്. എനിക്കറിയാം നിങ്ങൾക്ക് അവന്റെ കോളർ കുത്തിപ്പിടിച്ച് രജുവിനോട് എന്തിനെ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിക്കണമെന്നുണ്ടെന്ന്. പക്ഷെ പ്ലീസ് സുരേഷ്, ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ കൈകാര്യം ചെയ്തോട്ടെ. നോക്കൂ സുരേഷ്, എന്റെ കല്യാണം മുടങ്ങിയതാ. അന്നത്തെ സിറ്റുവേഷൻ വേറെയായിരുന്നു പ്രിയ. നിന്റെ കല്യാണത്തിന് ചെറുക്കന്റെ ഭാഗത്തായിരുന്നു തെറ്റ്, എന്നാൽ ഇവിടെ രജുവിന്റെ തെറ്റാണ്. രജു പ്രഗ്നന്റ് ആണ്. അന്ന് നീ എല്ലാവരോടും പറഞ്ഞില്ലേ നടന്ന സംഭവത്തിൽ നിനക്ക് ഒരു നാണക്കേടും തോന്നുന്നില്ലെന്ന്? നീ എനിക്ക് ഒരു കാര്യം പറഞ്ഞതാ. ഞാൻ അവിടെ ചെന്ന് എങ്ങനെ പറയും എനിക്ക് നാണക്കേട് തോന്നുന്നില്ല? സുരേഷ്, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നാണക്കേട് തോന്നേണ്ടത് ആ പയ്യനാ. അവൻ നമ്മുടെ രജുവിനോട് ചെയ്തത് തെറ്റാണ്. രജു ആ പ്രേമത്തിൽ പെട്ടുപോയതാ. അവള് കരുതി ആ പയ്യനുമായുള്ള കല്യാണം നടന്നു കഴിഞ്ഞെന്ന്. ആ സുരേഷ്, അതെ, രജു തന്നെ ഇതെല്ലാം എന്നോട് പറഞ്ഞു. ആ പയ്യൻ രജുവിനെ കല്യാണം കഴിച്ചതാ. അത്
അത് കഴിഞ്ഞ അവളുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചത്. ഞാൻ സമ്മതിക്കുന്നു രജുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. എന്നാൽ ഈ കാര്യത്തിൽ ആ പയ്യനും തെറ്റുകാരൻ തന്നെയാ സുരേഷ്. രജു പ്രേമത്തിൽ പെട്ടുപോയി സുരേഷ്. പ്രണയിച്ചു പോയാൽ ആൾക്കാർക്ക് അബദ്ധം പറ്റും, തെറ്റിദ്ധാരണകളും ഉണ്ടാവും. നിങ്ങൾക്കുണ്ടായില്ലേ ബുൾബുളിന്റെ കാര്യത്തിൽ? എനിക്കുണ്ടായില്ലേ നിങ്ങളുടെ കാര്യത്തിൽ? ഒരാളുടെ ഭാഗം മാത്രം ചിന്തിച്ച നുണ സത്യാവില്ല സുരേഷ്. ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത് സുരേഷ്. നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങളുടെ തെറ്റായ ഒരു ചുവട് രജുവിന്റെ ജീവിതം താറുമാറാക്കും. എന്റെ ഒരു നുണയും അവളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കും. നമ്മൾ സത്യം എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ടും അത് പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് നാളെ ഉണ്ടാകാനുള്ള പേരുദോഷം ഇന്ന് തന്നെ സംഭവിക്കട്ടെ. മുറിവ എനിക്കല്ല ആന്റി, രജുന. ബാത്റൂമിൽ വീണതാ. ബാത്റൂമിൽ വീണെന്നോ? തലയിൽ നല്ല മുറിവുണ്ടായിട്ടുണ്ട് ആന്റി. ഞങ്ങള് ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ അവസ്ഥയില് ഇന്ന് കല്യാണം നടക്കുമെന്ന്. രജന ഇപ്പൊ എവിടെയാ? എനിക്കിപ്പോ തന്നെ അവളെ കാണണം ആന്റി. അത് നീ എന്തിനാ കള്ളം പറഞ്ഞത്? അവര് രജുവിനെ കണ്ട അവർക്ക് സത്യം മനസ്സിലാവില്ല. ആന്റി എന്തുപറ്റി മോളെ? ആന്റി ആ ഭാഗത്ത് കിച്ചനാണ്, രജു ഇവിടെ ഉള്ളത്. ഇവിടെ ആന്റി. കണ്ടില്ലേ എത്ര വലിയ മുറിവാണ്? അയ്യോ, ചോര ഒരുപാട് ഒഴുകുന്നുണ്ടല്ലോ. രജന, എങ്ങനെ മോളെ നീ ബാത്റൂമിൽ വീണത്? നിലത്ത് വെള്ളം ഉണ്ടായിരുന്നു, തെന്നി വീണതാ ആന്റി. എനിക്കറിയാം ആന്റി, രണ്ട് കുടുംബത്തിനും ഒരുപാട് ചെലവുണ്ടായിട്ടുണ്ടെന്ന് ഈ കല്യാണം നടത്താൻ. പക്ഷെ രജുവിന്റെ ഈ അവസ്ഥയിൽ ഇവളെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആന്റി. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ല നിമിത്തവും അല്ലല്ലോ. ഞങ്ങൾ രണ്ടു മൂന്ന് തവണ അവളെ എണീപ്പിക്കാൻ ശ്രമിച്ചു ആന്റി, പക്ഷെ വല്ലാതെ തലകറങ്ങുന്നുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ ഒന്നും ഉണ്ട് വിഷമിക്കണ്ട. ഇങ്ങനൊരു അവസരത്തിൽ ഞങ്ങളല്ലാതെ മറ്റാരാ കൂടെ നിൽക്കേണ്ടത്? മാധവി ചേച്ചി, ഈ അവസരത്തിൽ രജനയുടെ ആരോഗ്യം നോക്കേണ്ടത്. കല്യാണം നമുക്ക് മറ്റൊരു മുഹൂർത്തത്തിൽ നടത്താലോ. പിന്നെ ഈ ഹാള് സരള ചേച്ചിയുടെ അല്ലേ? ഇതിവരുടെ ഹാള്. പിന്നെ വേറെന്താ ചിന്തിക്കാനുള്ളത്? നമുക്ക് മറ്റൊരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഈ ഹാള് തന്നെ ബുക്ക് ചെയ്യാം. എല്ലാം ശരിയായിക്കോളും. ഞാൻ ഈ കാര്യം എന്റെ ബന്ധുക്കളോടും കൂടി പറഞ്ഞിട്ട് വരാം. നിങ്ങൾ അവളുടെ കാര്യം നോക്കിക്കോളും. എല്ലാം ശരിയാവും മോനെ. ഇനി ഞാൻ ആ പയ്യനെ ചെന്നൊന്ന് കാണട്ടെ. ചേച്ചി, ഇന്ന് ആകാശിന്റെ എൻഗേജ്മെന്റ് ആണ്. അവൻ എവിടെയാ താമസിക്കുന്നതെന്ന് ചേട്ടന് കണ്ടെത്താനാവും. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. മൈ ബോയ്, സുഹൃതയുമായുള്ള കല്യാണം കഴിഞ്ഞാൽ ഒരു കാര്യം തീർച്ചയാ, നിന്റെ ജീവിതം പിന്നെ ക്യാഷ് കൊണ്ട് നിറയും. ഓ, റിംഗ് ബ്യൂട്ടിഫുൾ, വിലയുള്ളതാകും. എത്ര കാണും? 2 ലക്ഷം? 3 ലക്ഷം? 18,75,000. റിയലി ചേട്ടാ? Yes. നിങ്ങൾക്കറിയോ ചേട്ടാ, നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയതെന്ന്? ബിക്കോസ് യു ആർ സോ സ്മാർട്ട്. നിനക്കറിയാമോ ഞാൻ എന്തുകൊണ്ടാണ് സ്മാർട്ട് എന്ന്? വൈ ചേട്ടാ, കാരണം എനിക്ക് കാശിനോട് ഭയങ്കര സ്നേഹമാണ്. ഇനി നീയും സ്മാർട്ട് ആയിക്കോളും, കാരണം വലിയ പണക്കാരിയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിന്റെ ലൈഫും സെറ്റ് ആവാൻ പോവുകയാണ്.
നിന്റെ ബന്ധുക്കൾ മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടിലുള്ളവർ മുഴുവൻ ഈ ചടങ്ങ് കാണാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നിന്റെ മുഖം തൊലയാത്തെ, ഇതിപ്പോൾ ഒളിച്ചോടി അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ. എക്സ് ഗേൾഫ്രണ്ടിന് ഓർമ്മ വരുന്നു? ഇല്ല ചേട്ടാ, ഒരിക്കലും ഇല്ല. ഞാൻ നിങ്ങളുടെ ഗേൾഫ്രണ്ട് തനുവിനെ നോക്കുകയായിരുന്നു. കണ്ടില്ലേ ഏട്ടാ, നിങ്ങൾ കഴിഞ്ഞ പിന്നെ ആളുകൾ ഭ്രാന്തി പിടിച്ച് നടക്കുന്നത് നിങ്ങളുടെ ഗേൾഫ്രണ്ട് തനുവിനോടാണ്. വാട്ട് എ ചോയ്സ്. എന്താ എനിക്ക് അവളോട് ദൃഷ്ടം നിനക്കറിയോ? എന്താ ഏട്ടാ? കാരണം തനു എന്നെ പോലെ തന്നെയാണ്. അവൾക്കും കാശിനോട് ഭയങ്കര സ്നേഹമാണ്. പെൺവീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്. പക്ഷെ അവൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് കിട്ടുന്നത്. തനുവിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? അവൾക്ക് അവളുടെ പോപ്പുലാരിറ്റി കാശാക്കി മാറ്റാൻ നന്നായി അറിയാം. ഞാൻ കണ്ടിട്ട് വരാം. ശരി ഏട്ടാ. ഇരുപത്തൊന്ന് സ്യൂട്ട് സെറ്റ്, 3 ഡയമണ്ട് സെറ്റ്, പിന്നെ വെള്ളി പാത്രങ്ങൾ. മമ്മി, അവർ എനിക്ക് വേണ്ടി ഡയമണ്ട് സെറ്റ് കൊടുത്തു വിട്ടിട്ടില്ലേ? ആ, കൊടുത്തു വിട്ടിട്ടുണ്ട്. വില കൂടിയതാണ്. നിന്നെ കൊണ്ടത് സൂക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വെച്ചോളാം. അവിടെ വിരുന്നുകാരൊക്കെ എത്തിക്കഴിഞ്ഞു, മോതിരന്മാരെ നടത്താറായി. ഒന്ന് നിന്നെ, ഞാൻ ഈ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് എണ്ണി നോക്കട്ടെ. അയ്യോ, ഞാൻ 5 ഡയമണ്ട് സെറ്റ് വാങ്ങിയിരുന്നല്ലോ, ഇത് 3 എണ്ണല്ലേ ഉള്ളൂ. മമ്മി, അത് നോക്ക്, അവിടെ 2 ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. നീ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വാ മോളെ. ശരി, ഞാൻ പോയി നോക്കാം. ആ ചെല്ലെ. ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ മോൻ കല്യാണത്തിന് സമ്മതിച്ചു. ഇനി നമ്മുടെ കയ്യിൽ കുബേരന്റെ നിധി കിട്ടിയ പോലെ ആവും. നിന്റെ അത്യാഗ്രഹം എന്ന് തീരോടോ? വീട്ടിൽ ഇത്രയും കാശുണ്ടല്ലോ, എന്തെങ്കിലും കാര്യത്തിന് കുറവുണ്ടോ? എന്നിട്ടും നീ ആ കാശൊക്കെ അബിയുടെയല്ലേ, നമ്മുടെയല്ലോ. നമുക്ക് കുറച്ച് കാശ് പോക്കറ്റ് മണി പോലെ തന്നതല്ലേ ഉള്ളൂ. എന്നാലും അവൻ നമ്മുടെ കാര്യത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. എന്തെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാന്നേ ഉള്ളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു കാര്യമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടാവണമെന്ന്. ആരോടും കണക്ക് ബോധിപ്പിക്കാതെ ഒരുപാട് ചെലവഴിക്കണം. നീ ചിലവാക്കുന്നു. എന്റെ വായ തുറപ്പിക്കല്ലേ. ചെലവഴിക്കണമെങ്കിൽ ആദ്യം സമ്പാദിക്കണം. നിങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ, വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ചെല്ലെ, ദേ വിരുന്നുകാർ കാത്തിരിക്കുന്നു. ഞാൻ ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, പ്ലീസ് കുറച്ച് വഴി തരൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒരു കാര്യം, ഒരു അത്യാവശ്യ കാര്യം പറയണം. പ്ലീസ് പ്ലീസ് പ്ലീസ്, എക്സ്ക്യൂസ് മീ, പ്ലീസ് പ്ലീസ് മാഡം, പ്ലീസ്. ഹലോ, പ്ലീസ് പ്ലീസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ. പ്ലീസ് ചേട്ടാ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം. അകത്തേക്ക് കയറാൻ പറ്റില്ല ചേട്ടാ, പ്ലീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയണം. എനിക്ക് ആകാശിനെ ഒന്ന് കാണണം. ആകാശിനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി പ്ലീസ്. അവിടെ ആകാശ് സാറിൻ്റെ എൻഗേജ്മെന്റ് നടക്കുക, അദ്ദേഹം ബിസിയാ. അങ്ങോട്ടല്ലേ മാറിയത്? പക്ഷേ അയാളുടെ എൻഗേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? അയാൾ എന്റെ അനിയത്തിയെ വഞ്ചിച്ചിട്ട് വേറെ എൻഗേജ്മെന്റ് ഈ എൻഗേജ്മെന്റ് നടക്കില്ല. നിങ്ങൾ നിങ്ങൾ ഈ ഗേറ്റ് തുറക്ക്. ഹേയ് ലാൽ, നിങ്ങൾ ഈ ഗേറ്റ് ഒന്ന് തുറക്ക് ചേട്ടാ പ്ലീസ്. ഇയാൾ എന്താ പറയുന്നേന്ന് കേട്ടോ? ആകാശ് ഇയാളുടെ അനിയത്തിയെ ചതിച്ചെന്ന്. വാടാ, കവർ ചെയ്യാം. വേണ്ടടാ, ലൈറ്റ് ഓഫ് ചെയ്തു. പുതിയ സംഭവം ഒന്നുമല്ലല്ലോ, പഴയ നാടകം തന്നെയാ. സിനിമയിലൊക്കെ നമ്മളെ കണ്ടിട്ടില്ലേ, പണക്കാരൻ പയ്യൻ പാവപ്പെട്ട പെൺകുട്ടിയെ ചതിക്കുന്നു, അത് തന്നെ. പിന്നെ ദേഷ്യപ്പെടുമ്പോൾ നിന്നെ കാണാൻ കൂടുതൽ ഭംഗിയാ. നീയും നീടേട്ട് കൂടുതൽ ഹാൻസം ആയി വരുന്നുണ്ട്. എന്താ നിന്റെ പ്ലാൻ? ഒരിടത്തും പോകുന്നില്ലല്ലോ, ജസ്റ്റ് ഓഫീസ്, നമ്മൾ രണ്ടുപേരും മാത്രം. നിന്റെ അനിയന്റെ കല്യാണം അല്ലേ? ഞാൻ കരുതിയത് നീ ഒരു റെസ്പോൺസിബിൾ ചേട്ടനാണെന്ന്. ഓ, നിന്നോട് ആരാ പറഞ്ഞത് ഒരു റെസ്പോൺസിബിൾ ചേട്ടനെ ഒരു ഹോട്ട് മോഡലിനെ പ്രേമിക്കാൻ പാടില്ലെന്ന്? കൂടുതൽ സ്മാർട്ട് ആവല്ലേ. നിന്റെ ഫാമിലി ഇപ്പം നിന്നെ എന്റെ ഒപ്പം കണ്ടാലുണ്ടല്ലോ, ആകെ പ്രോബ്ലം ആവില്ലേ? യു തിങ്ക് സോ? യെസ്, ഓഫ് കോഴ്സ്. നിനക്കൊന്നും അറിയില്ല. ദേഷ്യം വിളിക്കുന്നു. അച്ഛമ്മ വിളിക്കുന്നു. ഓ, എന്താ അച്ഛമ്മേ? അബി, നിന്റെ അനിയന്റെ കല്യാണം നിശ്ചയമായിട്ട് നീ എവിടെ പോയിരുന്നു? പറയൂ അച്ഛമ്മേ, എന്താ വേണ്ടത്? നീ പറ, എന്താ വേണ്ടത്? എന്തിനെ കുറിച്ച്? നിന്റെ ലൈഫിനെ കുറിച്ച്. ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടമായോ? അച്ഛമ്മേ, എന്താ ഇത്? നോക്കു മോനെ, എനിക്കൊരു പ്രശ്നവുമില്ല. ആ കുട്ടി ആക്ട്രസ് ആയാലും മോഡലായാലും നിനക്കിഷ്ടപ്പെടുന്ന ആളിനെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഈ കല്യാണം കഴിക്കുന്നതിലൊന്നും ഒരു താല്പര്യമില്ല. ശരി അച്ഛമ്മേ, ഞാനത് സമ്മതിച്ചാൽ തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായെന്ന് വെക്കുക. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അവളും കൂടി അതിന് സമ്മതിക്കണ്ടേ? വേണ്ടേ? സമ്മതിക്കും, തീർച്ചയായും സമ്മതിക്കും.
അത് നടക്കും. ഹേയ്, ഓഫ് കോഴ്സ് അച്ചമ്മേ, നടക്കും. അത് ഇന്ന് ആകാശിന്റെ നിശ്ചയം നടക്കും. വാ അച്ചമ്മേ. നീ ടെൻഷൻ അടിക്കാതെ രച്ചു, ഞങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ആരും നിന്നെ കുറ്റപ്പെടുത്തിയതുമില്ല. പിന്നെ നിന്റെ ചേട്ടന്റെ കാര്യമാണെങ്കിൽ, ലോകത്ത് എന്ത് സംഭവിച്ചാലും ശരി, നിന്നോടുള്ള നിന്റെ ചേട്ടന്റെ സ്നേഹം ഒരിക്കലും മാറില്ല. നീ എന്താ കരുതിയത്? നിന്റെ ചേട്ടൻ ദേഷ്യപ്പെട്ടത് ഈ കല്യാണം മുടങ്ങി അവരെ മടക്കി അയച്ചതുകൊണ്ടാണെന്ന? അല്ല രച്ചു, നിന്റെ ചേട്ടന് ദേഷ്യം വന്നതേ എന്റെ രച്ചുവിനോട്. ആർക്കാ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടായെന്ന് ഓർത്താ? ആരാ എന്റെ രച്ചുവിനെ ഇത്രയും വിഷമിപ്പിച്ചതെന്ന് ഓർത്താ? നിന്റെ ചേട്ടനെ വിശ്വസിക്ക രച്ചു. ഞങ്ങളൊക്കെ വെറും അയൽക്കാരായിരുന്നിട്ട് കൂടി ഞങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. അപ്പൊ സ്വന്തം സഹോദരിക്ക് വേണ്ടി ലോകത്തോടെ തന്നെ മല്ലിടും. നീ നോക്കിക്കോ, നിന്റെ ഏട്ടൻ നിന്റെ അവകാശം നിനക്ക് നേടിത്തരും.